ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ശിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ എപ്പോൾ പുനരാരംഭിക്കുമെന്നതിൽ ഇനിയും വ്യക്തതയില്ല. കർണാടകയുടെ തീരുമാനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബം. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ശിരൂരിൽ തുടരുന്നുണ്ട്. രാജേഷ് നമുക്കൊപ്പം ചേരുന്നു. രാജേഷ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? അബ്ജോദ്, കർണാടക സർക്കാർ ഈ ശിരൂരിലെ തെരച്ചിൽ ഔദ്യോഗികമായി നിർത്തിവെച്ചിട്ട് ഇന്നേക്ക് 9 ദിവസമായി. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് നിലവിൽ കാലാവസ്ഥ അനുകൂലമല്ല, ഗംഗാവലിപ്പുഴയിൽ കനത്ത അടിയൊഴുക്കുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ പരിശോധന അസാധ്യം എന്ന കാര്യമാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ കർണാടക ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ തെരച്ചിൽ പുനരാരംഭിക്കണം എന്നൊരു കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകി ചെയ്തു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരളവും ഒപ്പം തന്നെ അർജുൻ്റെ കുടുംബവും കർണാടക സർക്കാരിൻ്റെ തീരുമാനത്തിനായി ഉറ്റുനോക്കുന്നത്. കാരണം രണ്ട് കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വേണ്ടത്. ഒന്ന്, ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ എപ്പോഴായിരിക്കും ഈ തെരച്ചിൽ പുനരാരംഭിക്കുക? രണ്ട്, ഏത് തരത്തിലുള്ള തെരച്ചിലായിരിക്കും സാധ്യമാകുക എന്ന കാര്യമാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും നിലവിൽ ശിരൂരിൽ തെരച്ചിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട സന്നാഹങ്ങൾ ഒന്നും തന്നെ ഇല്ല. അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ ഇന്നലെ ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയെ കണ്ടിരുന്നു. ലക്ഷ്മിപ്രിയ ആ കുടുംബത്തെ അറിയിച്ചത് കേരളത്തിൽ നിന്നും ഡ്രഡ്ജർ കൊണ്ടുവന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരുവിധ ആശയവിനിമയവും ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ നമ്മൾ ഇന്നലെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൃഷിവകുപ്പിൻ്റെ 3-അംഗ സംഘം ശിരൂരിലെത്തുകയും അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഡ്രഡ്ജർ അവിടെ എത്തിച്ച് പരിശോധന നടത്തുക അസാധ്യം എന്ന റിപ്പോർട്ടാണ് അവർ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലും ഇന്ന് വ്യക്തത വരാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപേ ഈ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം ശിരൂരിലെത്തുകയും ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കർണാടക പോലീസ് അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു. എന്തായാലും ആ കുടുംബത്തിൻ്റെ കണ്ണീർ ഒപ്പേണ്ടതുണ്ട്, അവർക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടത് കർണാടക സർക്കാരാണ്. അതെപ്പോഴുണ്ടാകും എന്ന കാര്യത്തിലാണ് ഇനി ആകാംക്ഷ. ശരി, രാജേഷ് കോയിക്കലാണ് വിവരങ്ങൾ നൽകിയത്.